വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ജോലി ചെയ്തിരുന്ന യുവാവുമായി ഒരു വർഷത്തിലേറെ കാലമായി അടുപ്പമുണ്ടായിരുന്നെന്നും വിവാഹം കഴിക്കാമെന്ന് ഇയാളുടെ വാക്കിൽ വിശ്വസിച്ചതാണ് തനിക്ക് പറ്റിയ അബദ്ധമെന്നും നാണക്കേട് ഭയന്നാണ് എന്നാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതെന്നും കട്ടപ്പനയിൽ അറസ്റ്റിലായ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മൊഴി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ശാഖയിലെ ജീവനക്കാരിയായ മൂലമറ്റം വടക്കേടത്ത് അമലു ജോർജ് ഇക്കാര്യം ഉൾപ്പെടുത്തിയത് അമലു പരാതിപ്പെട്ടാൽ ഇവരുടെ കാമുകനെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് നിലപാട് എന്നാൽ ഇവർ ഇതുവരെ തന്റെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരനായ സഹപ്രവർത്തകനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല തെളിവെടുപ്പിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ അമുലു ഇപ്പോൾ റിമാൻഡിലാണ് സഹപ്രവർത്തകൻ പീഡിപ്പിച്ചെന്നും പോലീസിനോട് പറഞ്ഞിട്ടില്ല ഹോസ്റ്റൽ മുറിയിൽ ടോയ്ലറ്റിലെ ക്ലോസറ്റിലേക്കാണ് പുറത്തേക്ക് വന്ന നവജാത ശിശു പതിച്ചതെന്നും തുടർന്ന് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നും മൊഴിയെടുക്കലിൽ അമുലു വെളിപ്പെടുത്തിയതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം ഗർഭിണിയാണെന്ന വിവരം കാമുകിനെ അറിയിച്ചെന്നും ഈ അവസരത്തിലും വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനത്തിൽ ഇയാൾ ഉറച്ചു നിൽക്കുകയായിരുന്നെന്നും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇയാൾ വാക്കുപാലിക്കാൻ തയ്യാറായില്ലെന്നും ഇതാണ് താൻ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്താൻ കാരണമെന്നും യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയെന്നാണ് സൂചന അമലു ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തു തൃശൂരിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റിയ യുവതിയെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും രോഗം ഇല്ലെന്ന് സ്ഥിരീകരിച്ചാൽ കാക്കനാട് ജയിലിലേക്ക് മാറ്റും കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി കട്ടപ്പന സി ഐ വിശാൽ ജോൺസൺ എസ് ഐ സന്തോഷ് സജീവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അവിവാഹിത യുവതി കട്ടപ്പനയിൽ വനിതാ ഹോസ്റ്റലിലെ മുറിയിലാണ് പ്രസവിച്ചത് ഹോസ്റ്റൽ അധികൃതരും അന്ത്യവാസികളും മുറിയിലെത്തുമ്പോൾ കുഞ്ഞു മരിച്ച നിലയിലായിരുന്നു പ്രസവിച്ചപ്പോൾ കുഞ്ഞു മരിച്ച നിലയിലായിരുന്നെന്നും മൊഴി നൽകിയിരുന്നു അസ്വാഭാവികത തോന്നിയ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഞായറാഴ്ച നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ശ്വാസമുട്ടിയാണ് കുട്ടി മരിച്ചതെന്നും തലയിൽ പരുക്കുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് യുവതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബുധനാഴ്ച ആശുപത്രി വിട്ട യുവതിയെ പോലീസ് അറസ്റ്റ് കൊലപാതകത്തിന് മറ്റാരുടെയും പ്രേരണയില്ല ഒറ്റയ്ക്കാണ് കൃത്യം കട്ടപ്പനയിലെ എച്ച് ഡി എഫ് സി ബാങ്കിലെ ക്യാഷറായ യുവതി സഹപ്രവർത്തകരിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നും പറഞ്ഞു ഗർഭം ആരും അറിയാതെ ഒളിപ്പിക്കുകയും ചെയ്തു അവിവാഹിതയായ അമുന്നിനാണ് കട്ടപ്പനയിലെ വനിതാ ഹോസ്റ്റലിൽ കുഞ്ഞിന് ജന്മം നൽകിയത് സഹോദരിക്കൊപ്പമായിരുന്നു താമസം പുലർച്ചെ പ്രസവവേദന തുടങ്ങിയതോടെ ചായ വേണമെന്ന് പറഞ്ഞ് സഹോദരിയെ മുറിയിൽ നിന്നും തന്ത്രത്തിൽ ഹോസ്റ്റലിന്റെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ചു പ്രസവിച്ചയുടൻ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രസവിച്ച ഉടനെ ക്ലോസറ്റിലേക്ക് വീണ കുഞ്ഞിന്റെ തലയ്ക്കും ക്ഷതമേറ്റിരുന്നു അത്രേ ചായുമായി സഹോദരിയും വാർഡിനും മുറിയിലെത്തിയപ്പോൾ യുവതി നിലത്തിരിക്കുകയായിരുന്നു വാർഡൻ ഉടൻ തിരികെ പോയി തുടർന്ന് സഹോദരിയുടെ വിവരം പറഞ്ഞു ഹോസ്റ്റലിലെ മറ്റു താമസക്കാർ അറിയാതിരിക്കാൻ ഇരുവരും മണിക്കൂറുകളോളം മുറിക്കുള്ളി തങ്ങി രാവിലെയാണ് മൂലമറ്റത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചത് ഇവർ സ്ഥലത്തെത്തിയപ്പോഴാണ് ഹോസ്റ്റൽ അധികൃതർ പോലും പ്രസവവും മരണവും അറിയുന്നത് പിന്നീട് യുവതിയും കുഞ്ഞിന്റെ മൃതദേഹവും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ശ്വാസം ഒട്ടിയാണ് കുഞ്ഞു മരിച്ചത് ും തലയ്ക്ക് ക്ഷേതമേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുകയായിരുന്നു ഇതോടെ കുട്ടി പ്രസവിച്ചത് തന്നെ മരിച്ചാണെന്ന വാദം പൊളിഞ്ഞു ഇതാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു പ്രസവ സമയത്ത് തന്നെ കുഞ്ഞു മരിച്ച നിലയിലായിരുന്നു എന്നാണ് ആദ്യം യുവതി മൊഴി നൽകിയത് എന്നാൽ ശ്വാസം മുട്ടിയാണ് കുഞ്ഞു മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലാണ് കൊലപാതകത്തിന്റെ ചുരുലഴിച്ചത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി